മുമ്പത്തെ ക്ലാസ്സിൽ ഫെല്ലിംഗ് എന്താണ്, ഫെല്ലിംഗ് റൂൾസ്, ഫെല്ലിംഗ് ഇക്വിപ്മെന്റ്സ് പറഞ്ഞു. ദെൻ നെക്സ്റ്റ് പ്രോസസ് ഓഫ് ഫെല്ലിംഗ്, ത്രീ ടൈപ്പ് പ്രോസസ്സാണ് പറയുന്നത്. ഫെല്ലിംഗ് വിത്ത് ആക്സ്, ഫെല്ലിംഗ് വിത്ത് ആക്സ് ആൻഡ് സോ കംപ്ലീറ്റ്, ആൻഡ് ഫെല്ലിംഗ് വിത്ത് സോ എലോൺ. ഒന്ന് ആക്സ് വെച്ച് ഒറ്റയ്ക്ക് അല്ലെങ്കിൽ ആക്സും സോയും കമ്പൈൻ ചെയ്തുകൊണ്ടും പിന്നെ സോ മാത്രം യൂസ് ചെയ്തുകൊണ്ടും മൂന്ന് ടൈപ്പ് ഉണ്ട്. അതിൽ ഇപ്പോൾ കൂടുതലായിട്ടും സോ മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് കൂടുതലും ചെയ്യുന്നത്. നമ്മൾ പഠിച്ച ചെയിൻ സോ ഒക്കെ അഡ്വാൻസ്ഡ് ആണ്, അത് വെച്ചാണ് ഈസി ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഓരോന്നും എന്താണെന്ന് നോക്കാം. ഫെല്ലിംഗ് വിത്ത് ആക്സ്, എ നോച്ച് ഓർ അണ്ടർ കട്ട് ഈസ് മെയ്ഡ് ഓൺ ദി ഡയറക്ഷൻ ഓഫ് ഫെല്ലിംഗ്. ഏതു ഭാഗത്തേക്കാണോ ട്രീ ഫില്ല് ചെയ്ത് ഇടേണ്ടത് ആ ഭാഗത്ത് ഒരു അണ്ടർ കട്ട് കൊടുക്കുന്നു. ഒരു 45 ഡിഗ്രി ആംഗിളിൽ ഒരു ചെറിയൊരു കട്ട്. ഇറ്റ് വിൽ അലോ ദ ട്രീ ടു ഫാൾ ഫ്രീലി ഇൻ ദ ഡിസൈഡ് ഡയറക്ഷൻ. ആൻഡ് ക്ലീൻ യൂണിഫോം അണ്ടർ കട്ട് ഷുഡ് ബി യൂസ്ഡ്. അതായത് നമ്മൾ കൊടുക്കുന്ന ആ കട്ട് യൂണിഫോം ആയിരിക്കണം. അത് പക്ക അല്ലെങ്കിൽ ചിലപ്പം നമ്മുടെ വാലുബിൾ ആയിട്ടുള്ള ടിമ്പർ ബ്രേക്ക് ചെയ്ത് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ദ നോച്ച് ഈസ് കട്ട് അപ് ടു എ ഡെപ്ത് ഓഫ് അബൌട്ട് 2/3 ഓഫ് ദി ഡയമീറ്റർ ഓഫ് ദി ട്രീ. ട്രീൻ്റെ ഡയമീറ്ററിന് 2/3 ഡെപ്തിലാണ് നോച്ച് ഉണ്ടാക്കുന്നത്. ആൻഡ് ഓപ്പണിംഗ് ഷുഡ് ബി 1/3 ഓഫ് ദി ഡെപ്ത്. ആൻഡ് ആൾസോ എ ബാക്ക് കട്ട് ഈസ് മെയ്ഡ് സ്ലൈറ്റ് അബോവ് ദി അണ്ടർ കട്ട് ഓൺ ദി ഓപ്പോസിറ്റ് സൈഡ്. പറഞ്ഞു 45 ഡിഗ്രി ആംഗിളിലാണ് ഈ അണ്ടർ കട്ട് കൊടുക്കുന്നത്. അതിനെ ജസ്റ്റ് ഓപ്പോസിറ്റായിട്ട് ഒരു 10 സെൻറ്റിമീറ്റർ എബോ, 10.5 സെൻറ്റിമീറ്റർ എബോ ഒക്കെ ആയിട്ടാണ് ഈ ബാക്ക് കട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ ബാക്ക് കട്ട് കൊടുത്ത് വരുമ്പോൾ കട്ടി അകത്തോട്ട് ഇടത്തിൽ വരുമ്പോൾ ഈ ഓപ്പോസിറ്റ് സൈഡിൽ ട്രീ ഫില്ല് ചെയ്ത് വീഴും. അതാണ് ഇതിൻ്റെ ഒരു പ്രിൻസിപ്പിൾ. ദെൻ ഫില്ലിംഗ് വിത്ത് യൂസിങ് ആക്സ് ആൻഡ് സോ, രണ്ടും കമ്പൈൻ ചെയ്തുകൊണ്ട് എങ്ങനെ ചെയ്യുന്നു. സിമിലർലി ഇൻ ദിസ് കേസ് നോച്ച് ഈസ് മെയ്ഡ് യൂസിങ് ആക്സ്. ആക്സ് വെച്ച് തന്നെയാണ് ഇവിടെ അണ്ടർ കട്ട് കൊടുക്കുന്നത്. ആൻഡ് ഇൻ ദ ഡയമീറ്റർ 1/4 ഓർ 1/5 ഡെപ്തിൽ ഡയമീറ്റർ. ആൻഡ് സോ കട്ട് ഈസ് മെയ്ഡ് വിത്ത് എ ക്രോസ് കട്ട് സോ എക്സാക്ട്ലി ഓപ്പോസിറ്റ് ടു ദി നോച്ച്. ഇവിടെ ബാക്ക് കട്ട് കൊടുക്കുന്നത് സോ വെച്ചാണ്. അതുകൊണ്ട് ക്രോസ് കട്ട് സോ ഉപയോഗിച്ചുകൊണ്ട് അതിന് സോ കട്ട് എന്ന് പറയാം. ആൻഡ് എ വെഡ്ജ് ഈസ് പെനിട്രേറ്റഡ് ആഫ്റ്റർ ദി സോ ഹാസ് പെനിട്രേറ്റഡ് ദ സ്റ്റം. ഇതിൻ്റെ ഇടയിൽ സോ വെച്ച് കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ വെഡ്ജ് ഒരു ആപ്പ് കൂടി യൂസ് ചെയ്യുന്നുണ്ട്. അതെന്തിനാണ്? അവിടെ ജാമിങ് വരാണ്ടിരിക്കാൻ വേണ്ടി. സോയിങ് ഈസ് കണ്ടിന്യൂഡ് ടുവാർഡ്സ് ദ ഡിസൈഡ് ഡയറക്ഷൻ ഓഫ് ഫാൾ. അത് ട്രീ ഫില്ല് ചെയ്ത് വീഴുന്നവരെ ഈ സോയിങ് ചെയ്യും, കണ്ടിന്യൂ ചെയ്യും. ഇതാണ് പിക്ചർ. അപ്പോൾ ആദ്യം നോച്ച് അല്ലെങ്കിൽ അണ്ടർ കട്ട് നേരത്തെ സിമിലർലി കൊടുത്തു, അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് എന്താണ് സോ കട്ട് ഒരു ഹൊറിസോണ്ടൽ ലെവലിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ അണ്ടർ കട്ടിൻ്റെ ഏറ്റവും താഴത്തെ ആംഗിൾ, ആ ആംഗിളിന് ഇന്ന് ഒരു 2.5 സെൻറ്റിമീറ്റർ തൊട്ട് മുകളിലായിരിക്കും ഈ ഹൊറിസോണ്ടൽ കട്ട് കൊടുക്കുന്നത്. അന്നേരം ഈ സോയിങ് ചെയ്ത് കണ്ടിന്യൂ ചെയ്യുകയും ട്രീ അണ്ടർ കട്ടിൻ്റെ ആ ഡയറക്ഷനിൽ ഫില്ല് ചെയ്ത് വീഴുകയും ചെയ്യുന്നു. ദെൻ ഫില്ലിംഗ് വിത്ത് സോ എലോൺ, നോച്ച് ഈസ് മെയ്ഡ് യൂസിങ് പവർ സോ. ദ അണ്ടർ കട്ട് ഈസ് മെയ്ഡ് ഡീപ് ഇനഫ് ടു പെനിട്രേറ്റ് അബൌട്ട് 1/4 ഓഫ് ദി ഡയമീറ്റർ ഓഫ് ദി കട്ട്. നെക്സ്റ്റ് അണ്ടർ കട്ട് കൊടുക്കുന്നത് 1/4 ഓഫ് ദി ഡയമീറ്റർ, ആ ട്രീൻ്റെ ഡയമീറ്റർ 1/4 ലെവലിലാണ് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് വേസ്റ്റേജ് ആണ്. നമ്മൾ പറഞ്ഞു ഈ സോ പവർ സോയിൻ്റെ അഡ്വാൻറ്റേജസ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. കുറച്ചുകൂടി ഷാർപ്പാണ്, ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. മറ്റേതുപോലെ ബ്രേക്ക് ചെയ്യുന്നതിനും അങ്ങനെയുള്ള ഇതൊക്കെ കുറവാണ് ചാൻസൊക്കെ. അപ്പം വുഡ് മിക്കവാറും വേസ്റ്റ് ആവാതെ നല്ല ക്വാളിറ്റി ടിമ്പർ നമുക്ക് ഈസി ആയിട്ട് കിട്ടും. ഇപ്പോൾ നിങ്ങൾ കൂടുതലും കാണുന്നത് ഈ സോ വെച്ച്, പവർ സോ വെച്ച് ചെയ്യുന്നതാണ് കൂടുതലും കണ്ടുവരുന്നത്. ദെൻ ഫില്ലിംഗ് ബൈ റൂട്ട്സ്, ഇത്രയും നമ്മൾ പറഞ്ഞ സ്റ്റംപ് വരെയുള്ള ആ ഒരു ഗ്രീൻ ബോളാണ് ഫില്ല് ചെയ്തിടുന്നത്.
ഇപ്പോൾ വാലുബിൾ സ്പീഷീസ് ഇപ്പോൾ സൻഡാല ആൽബം പോലെയുള്ള വാലുബിൾ സ്പീഷീസിനൊക്കെ ആണെങ്കിൽ ഈ പിന്നെ റൂട്ടോടുകൂടി അതിനെ പിഴുതെടുക്കുകയാണ് ചെയ്യുന്നത്. വല്ല ബുൾഡേഴ്സേഴ്സും ട്രാക്ടേഴ്സ് എല്ലാം വെച്ചിട്ട് അത് വിത്ത് റൂട്ട്സ് അങ്ങനെയാണ് അപ്രൂട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. ദെൻ കംസ് ടു കൺവേർഷൻ. അതായത് നമ്മളിപ്പം ഒരു ട്രീനെ ഫില്ല് ചെയ്ത് ഇട്ടു എന്ന് വിചാരിക്കുക. അപ്പം അതിനെ നമ്മൾ അങ്ങനെ തന്നെ നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകാം. അത് മിക്കൊരു ഫോറസ്റ്റ് ഏരിയയിലാണിത്, നമുക്ക് അത് അങ്ങനെ തന്നെ എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. മാത്രമല്ല അത് എന്തിനാണോ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് നമുക്ക് കൺവേർട്ട് ചെയ്യുകയും കൂടി വേണം. അപ്പോൾ ഫോർ ഈസി ട്രാൻസ്പോർട്ട് ആൻഡ് റെഡ്യൂസിങ് വെയ്റ്റ് ട്രീസ് ദ ഫെൽഡ് ട്രീസ് ആർ ടു ബി കൺവേർട്ടഡ്. അതാണ് ലോഗിംഗ് അല്ലെങ്കിൽ ലോഗ് മേക്കിംഗ്. ഓൾറെഡി പറഞ്ഞാണ് കട്ടിംഗ് ഇൻ ടു സെക്ഷൻ ആഫ്റ്റർ ട്രിമ്മിങ് ഡീലിമ്പിങ് ആൻഡ് ബക്കിംഗ്. ബക്കിംഗ് മീൻസ് ക്രോസ് കട്ടിംഗ് ആണ്. ട്രിമ്മിങ് ബ്രാഞ്ച്സ് ട്രിം ചെയ്ത് കളയുന്നതാണ് പറയുന്നത്. സംടൈംസ് ദ ലാർജർ ബ്രാഞ്ച് ക്യാൻ ബി കട്ടിംഗ് ടു ലോഗ്സ് ഓർ ഫോർ റൗണ്ട് ടിമ്പർ റിക്വയർഡ് ലെങ്ത്തിൽ കട്ട് ചെയ്ത് എടുക്കാം. വില് ഹെവിയർ ബ്രാഞ്ച്സ് ഇല്ലേണ്ട അല്ലെങ്കിൽ അത് നമുക്ക് ഫയർവുഡിന് അങ്ങനെയൊക്കെ ഉപയോഗിക്കാം. ദൻ ട്രിമ്മിങ് ആക്സ് വെച്ചാണ് മുമ്പൊക്കെ ചെയ്തിരുന്നത്. ഇനി ഇത് മാർക്കറ്റ് റിക്വയർമെൻറ്റ്സിനനുസരിച്ചാണ് ഈ ലോഗ് ഞാൻ പറഞ്ഞു എന്താ എന്തിനാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം ടിമ്പർ ടീക്കൊക്കെ ആണെങ്കിൽ മാക്സിമം ലെങ്ത്തിൽ ഏറ്റവും നല്ല ക്വാളിറ്റി ടിമ്പർ നമ്മൾ എത്രയാണോ മാർക്കറ്റ് ഡിമാൻഡ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള ഒരു ലെങ്ത്ത് ഉണ്ടാവുമല്ലോ, അതിനനുസരിച്ചായിരിക്കും കട്ട് ചെയ്യുന്നത്. പിന്നെ ഫയർവുഡ് അങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിൽ നമുക്ക് അതൊന്നും നോക്കണ്ട, സൈസ് വലിയ ഇഷ്യൂ അല്ല. അതുപോലെ ബാർക്ക് റിമൂവലും ചെയ്യേണ്ടി വരില്ല. ദ പ്ലേസ് വേർ ദ ബോൾ ഇസ് ടു ബി കട്ട് ആർ മാർക്ക് വിത്ത് ദ ഹെൽപ്പ് ഓഫ് മാർക്കിംഗ് സ്റ്റിക്ക്, ദാറ്റ് ഈസ് കോൾഡ് സെക്ഷനിങ്. സെക്ഷനിങ് എന്ന് പറയുന്നത് മാർക്ക് ചെയ്തിട്ട് ഇപ്പം നേരമ്പോൾ അതിൻ്റെ ലെങ്ത്ത് മെഷർമെൻറ്റ് എടുത്തിട്ട് അതിനെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്യും വിത്ത് ദ ഹെൽപ്പ് ഓഫ് ക്രോസ് കട്ട് സോ. പിന്നെ പറഞ്ഞ പോലെ ഡീബാക്കിംഗ് ചെയ്യേണ്ടതാണെങ്കിൽ അതും അവിടെ വെച്ച് ചെയ്യാം. ബക്കിംഗ് മീൻസ് നത്തിങ് ദിസ് ദ ക്രോസ് കട്ടിങ് ലോഗ് മേക്കിങ്ങിൽ ക്രോസ് കട്ടിങ് ആണ് ചെയ്യുക. അതിന് എന്താ വുഡിൻ്റെ ഫൈബേഴ്സിന് പെർപെൻഡിക്കുലർ ആയിട്ട് കട്ട് ചെയ്യുന്നു, അതാണ് ബക്കിംഗ്. ദെൻ വാട്ട് ആർ ദി പർപ്പസ് ഓഫ് ലോഗ് മേക്കിംഗ്. ഞാൻ ഓൾറെഡി പറഞ്ഞു എന്താണ് നമുക്ക് കട്ട് ചെയ്ത ആ പ്ലേസ് ചിലപ്പം ഒരു ഇന്നസിബിൾ ആയിട്ടുള്ള ഫോറസ്റ്റ് ഏരിയ ആയിരിക്കാം. അപ്പം അവിടെ നിന്ന് ഇതിനെ ഇൻഡസ്ട്രിയിലാണോ എവിടെയാണെന്ന് വെച്ചാൽ കൊണ്ടുപോകണമെങ്കിൽ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ പർപ്പസ്? ഫോർ വെയ്റ്റ് റിഡക്ഷൻ ആൻഡ് എലിമിനേഷൻ ഓഫ് ഡിഫെക്ട്സ് ആൻഡ് അതർ അൺയൂസബിൾ പോർഷൻസ് ആൻഡ് അഡാപ്റ്റേഷൻ ടു ട്രാൻസ്പോർട്ട് മെത്തേഡ് ആൻഡ് മാർക്കറ്റ് റിക്വയർമെൻറ്റ്. ഇത്രയും കാര്യങ്ങളാണ് ലോഗ് മേക്കിംഗിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് വെയ്റ്റ് റിഡക്ഷൻ നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള എളുപ്പത്തിനും ഒക്കെ ആയിട്ട് ആണ് ലോഗ് കട്ട് ചെയ്യുന്നത്. ഓക്കെ, ട്രീസ് ഈസ് ട്രീ ഫെൽഡ് ട്രീസ് ഡിവൈഡഡ് ഇൻ ടു യൂണിറ്റ്സ് ദാറ്റ് ഈസ് ലോഗ്സ് of smaller weight for easy transport and more economical goods. അതാണ് വെയ്റ്റ് റെഡ്യൂസ് ചെയ്യുന്നതിൻ്റെ റീസൺ. നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ഈസി ആവും, പിന്നെ എക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു ക്വാണ്ടിറ്റി നമ്മൾ എടുക്കുന്നുള്ളൂ. കാര്യം സെക്കൻഡ് പോയിൻറ്റ് എലിമിനേഷൻ ഓഫ് ഡിഫെക്ട്സ് ആൻഡ് അതർ അൺയൂസബിൾ പോർഷൻ. ഇപ്പോൾ ഈ നോട്ട്സ് ബെൻഡ് അതല്ലെങ്കിൽ എന്തെങ്കിലും ഡീകേ ഡിഫക്റ്റ് ഉള്ള വുഡാണെങ്കിൽ അത് ഇറ്റ് വിൽ റെഡ്യൂസ് വുഡ് ക്വാളിറ്റി ആൻഡ് മാർക്കറ്റബിലിറ്റി. അപ്പോൾ അതുകൊണ്ട് നമുക്കത് അവിടെ എലിമിനേറ്റ് ചെയ്യാം, അത് എടുക്കേണ്ട ആവശ്യമില്ല. അതിനും കൂടി നമുക്ക് വുഡിനെ ലോഗായി കണ്ടു. നെക്സ്റ്റ് അഡാപ്റ്റേഷൻ ടു ട്രാൻസ്പോർട്ട് മെത്തേഡ്സ്. ഏതൊക്കെ രീതിയിലാണോ ട്രാൻസ്പോർട്ട് വുഡ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് അതിനനുസരിച്ചും കൂടി കൺസിഡർ ചെയ്യണം. ഇപ്പോൾ ഒരു ട്രക്കിലാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ ഒരു മാക്സിമം അതിൻ്റെ ലെങ്ത്ത് ഉണ്ട്, മാക്സിമം ചിലപ്പോൾ ഒരു 8 മീറ്റർ അതിനപ്പുറം
നമുക്ക് അതിൽ വെക്കാൻ വെച്ച് കൊണ്ടുപോകാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇപ്പോൾ മാനുവലി ആണ് കൊണ്ടുപോകുന്നതെങ്കിൽ അതിന് ഒരാൾക്ക് എടുക്കാൻ ഒരു മാന വെയിറ്റ് ഉണ്ടാവാം, അല്ലെങ്കിൽ അതിനനുസരിച്ച് കൺസിഡറബിൾ ലെങ്ത് ഉണ്ടാവാം, അതിനനുസരിച്ച് നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് കൺസിഡർ ചെയ്യണം. നെക്സ്റ്റ് മാർക്കറ്റ് റിക്വയർമെൻറ്റ്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പർപ്പസ് ഓഫ് ലോഗിംഗ് ഇസ് ടു ബി പ്രൊഡ്യൂസ് മോർ ലെങ്ത് വിച്ച് ഹാവ് ഗ്രേറ്റ് ഡിമാൻഡ് ഇൻ ദ മാർക്കറ്റ്. നമ്മൾ പറഞ്ഞ ഒരു ടിമ്പർ ക്വാളിറ്റി സ്പീഷീസ് ആണെങ്കിൽ അത് മാക്സിമം ലെങ്ത്, നല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ള മാക്സിമം ലെങ്ത്തിലുള്ള ലോഗ് ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത്. അത് എന്ത് യൂസിനാണോ എടുക്കുന്നത്, ഇപ്പോൾ ഇതാണെങ്കിൽ പ്ലൈവുഡിൻ്റെ ആണെങ്കിൽ വെനീർ, അതിനൊരു കൃത്യമായ ഒരു ലെങ്ത് ഉണ്ട്. പിന്നെ ഫർണിച്ചർ യൂസസിനാണെങ്കിൽ അതിനുണ്ടാവാം. അങ്ങനെ അതൊക്കെ കൺസിഡർ ചെയ്യണം. മാർക്കറ്റ് റിക്വയർമെൻറ്റിനനുസരിച്ച് ആണ് എത്ര ലെങ്ത്തുള്ള ലോഗ് എടുക്കുന്നത്, അത് നോക്കുക. ദെൻ ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് ലോഗ് ലെങ്ത്. ദർ ആർ സെവറൽ ഫാക്ടേഴ്സ് ദാറ്റ് ആൾസോ ഡിറ്റർമൈൻ ദ ലോഗ് ലെങ്ത്. ദ ഫസ്റ്റ് വൺ വി ഓൾറെഡി സെഡ് ദ ലെങ്ത് ഓഫ് ലോഗ്സ് ആൻഡ് ഇറ്റ്സ് സ്ട്രെയ്റ്റ്നെസ്. നേരത്തെ പറഞ്ഞ ലെങ്ത് എത്രത്തോളം കിട്ടുന്നുണ്ടോ അത്രയും ബെനിഫിറ്റ് ആണ്. അത് സ്ട്രെയിറ്റ് വുഡ് ആയിരിക്കണം, സ്ട്രെയിറ്റ് ലോഗ് ആയിരിക്കണം. എന്തെങ്കിലും ഈ ബെൻഡ് നോട്ട് ഡിഫക്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് റിമൂവ് ചെയ്യണം. അതുമാത്രം പോരാ, അറ്റ് ആൾസോ കൺസിഡർ ദ തിക്നെസ് ഓഫ് ദി ലോഗ്. തിക്നെസ് യൂണിഫോം ആയിരിക്കണം. അത് സ്ട്രെയിറ്റ് ആയാലും മാത്രം പോരാ, എല്ലായിടത്തും ഒരേ തിക്നെസ് വേണം. അപ്പോൾ പിന്നായിട്ടുള്ള എൻഡ് ഉണ്ടെങ്കിൽ അത് നമുക്ക് കട്ട് ചെയ്ത് റിമൂവ് ചെയ്യാം. ഇനി അത് കൺസിഡർ ചെയ്യുന്നത് ഫയർവുഡിനൊക്കെ യൂസ് ചെയ്യാം. ഇപ്പോൾ ടിമ്പറിൻ്റെ കേസിൽ നമ്മൾ ഏതാണ്, ഇപ്പോൾ ടിമ്പർ ക്വാളിറ്റി സ്പീഷീസ് ആണെങ്കിൽ അത് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള വുഡാണ് ലോഗ് ലെങ്തിങ്ങിൽ കൺസിഡർ ചെയ്യാം. ദെൻ ട്രാൻസ്പോർട്ടബിലിറ്റി. ട്രാൻസ്പോർട്ടബിലിറ്റി എന്ന് പറയുമ്പോൾ ദ ഈസ് ആൻഡ് കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ട് മേ റെസ്ട്രിക്ട് ദ ലെങ്ത് ഓഫ് ലോഗ്സ് ടു ബി പ്രൊഡ്യൂസ്ഡ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എങ്ങനെയാണോ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്, വാട്ടർ ട്രാൻസ്പോർട്ട് ആണോ ലാൻഡ് ട്രാൻസ്പോർട്ട് ആണോ, അതിൽ ഇപ്പോൾ വെഹിക്കിൾ ആണ് ട്രക്കൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് അതിന് കോസ്റ്റും ഈസിനെസ്സും കൂടി കൺസിഡർ ചെയ്യണം നമ്മൾ. അത് രണ്ടും നോക്കിയിട്ട് വേണം വുഡ് ലോഗ് ഇൻ്റെ ലെങ്ത് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി. ഫോർ ഇൻ ദ കേസ് ഓഫ് മാർക്കറ്റ് ഡിമാൻഡ്, എന്താണ് നേരത്തെ പറഞ്ഞതന്നെ, ഇപ്പം ഏത് സ്പീഷീസ് ആണോ ഏത് യൂസിനാണ് ഈ ടിമ്പർ ഉപയോഗിക്കുന്നത്, ഏത് യൂസാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ലെങ്ത് ഉണ്ടാവും. ഇപ്പോൾ ലോങ്ങർ ലെങ്ത് ഉള്ളതാണെങ്കിൽ അത് എനിക്കൊരു മെഷർമെൻറ്റ് കണക്കുണ്ടാവും. ചിലപ്പോൾ മൾട്ടിപ്പിൾസ് ഓഫ് 5 മീറ്റർ അങ്ങനെയൊക്കെയാണ് എടുക്കുന്നത്. ഈ ടീക്കിനൊക്കെ, ടിമ്പർ ക്വാളിറ്റിയുള്ള ടീക്കിനൊക്കെ ആണെങ്കിൽ 14 to 20 feet ഒക്കെ മാർക്കറ്റിൽ നല്ലൊരു പ്രൈസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഓക്കെ, പൾപ്പ് വുഡ് ബില്ലറ്റ്സിനാണെങ്കിൽ 4 feet ലോങ് അതൊക്കെയാണ് ഉപയോഗിക്കുക. പിന്നെ ഈ വെനീസിനാണെങ്കിൽ പ്ലൈവുഡിൻ്റെ കേസിൽ വെനീസിലാണെങ്കിൽ അതിൻ്റെ മെഷർമെൻറ്റ്, അങ്ങനെ ഓരോന്നിൻ്റെ മാർക്കറ്റ് ഡിമാൻഡ് അനുസരിച്ചും കൂടി ആണ് ആ ലോഗ് ലെങ്ത് ഡിറ്റർമൈൻ ചെയ്യുക. ദെൻ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ, അത് നേരത്തെ പറഞ്ഞത് തന്നെ, എങ്ങനെയാണോ ആക്സസബിലിറ്റി കൂടി നോക്കണം. നമ്മൾ ഒരു ഫോറസ്റ്റ് ഏരിയയാണെങ്കിൽ ഏറ്റവും അടുത്തുള്ള കോസ്റ്റ് നോക്കണം. ഏറ്റവും അടുത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി അതിൻ്റെ ഏറ്റവും ലെങ്ത് കൂടി തന്നെ ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എന്താണ് കോസ്റ്റ് കൂടിയ രീതിയിൽ തന്നെ ആയിരിക്കും നോക്കേണ്ടി വരിക അല്ലേ. അല്ലെങ്കിൽ നമുക്കിപ്പോൾ ചെറിയൊരു ഷോർട്ട് ലെങ്ത്തിലുള്ളതൊക്കെ ആണെങ്കിൽ മാനുവലി കൊണ്ടുപോവാം, ഈസിനെസ് ആണ് ആയിരിക്കാം ചിലപ്പം. അതേസമയം വലിയ ലോഗൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് ദൂരം പോകണമെങ്കിൽ ട്രക്ക് അങ്ങനെയുള്ള വെഹിക്കിൾ നോക്കേണ്ടി വരും. അപ്പം അതിൻ്റെ ഈസിനെസ്സും കോസ്റ്റും ഒക്കെ കൺസിഡർ ചെയ്തിട്ട് വേണം ലോഗ് ലെങ്ത് ഡിറ്റർമൈൻ ചെയ്യാൻ. അല്ലെ, മെയിൻ ഏറ്റവും മെയിൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് മാർക്കറ്റ് ഡിമാൻഡാണ്. ഓക്കെ, ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ദ ലോഗ്. ഫസ്റ്റ് വൺ റൗണ്ട് ഫോം. ഫസ്റ്റ് മെയിനായിട്ടും എന്താണ് ലോഗിനെ റൗണ്ട് ഫോമിൽ, ആ ഒരു ഡിബാക്ക് ചെയ്ത് റൗണ്ട് ഫോമിൽ നമ്മൾ കാണാറുണ്ടല്ലോ, ആ ഒരു
ഫോർമുലയാണ് ആദ്യമായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. ദെൻ റഫ്ലി കൺവേർട്ടഡ്, അത് ബോൾക്ക് ഓർ റഫ് സ്ക്വയേഴ്സ്, സോൺ ടിമ്പർ, ബീം, സ്ലീപ്പേഴ്സ്, കാൻലിംഗ് എന്നൊക്കെ പറഞ്ഞ് അഗെയിൻ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ബോൾക്ക് എന്ന് പറയുന്നത് കണ്ടോ, അതിൻ്റെ എൻഡില് സ്ക്വയർ ഷേപ്പിൽ വരുന്നതാണ് ബോൾക്ക്. അതിനെ ബീം അതൊക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്യും. വാനി ബോൾക്ക്, വാനി ബോൾക്ക് ആർ എ പാർട്ട് ഓഫ് റൗണ്ടഡ് സർഫസ് ഇസ് ലെഫ്റ്റ് അറ്റ് വൺ ഓർ മോർ ഓർ ഈവൻ ഓൾ കോർണേഴ്സ്. അതായത് നേരത്തെ പറഞ്ഞ റൗണ്ട് ലോഗിനെ ഒരു സൈഡിൽ അല്ലെങ്കിൽ രണ്ട് സൈഡിലും കട്ട് ചെയ്ത ആ ഒരു ഇതാണ് വാനി ബ്ലോക്സ് ബോൾക്സ് എന്ന് പറയുന്നത്. ഇതാണ് പോൾസ്, സ്റ്റാക്ക്ഡ് പോൾസ് എന്ന് പറയും. പോൾസ് എന്ന് പറയുന്നത് ജസ്റ്റ് ആ ഒരു കുറച്ച് നല്ല ലെങ്തിലുള്ള ലോഗിനെയാണ് പോൾ എന്ന് പറയാം. അതിൻ്റെ എൻഡ് മിക്കവാറും റൗണ്ടഡ് ആണ്. ഇനി ഹാഫ് ബോക്ക് മീൻസ് ഇറ്റ് സ്പ്ലിറ്റ് എ ബോൾക്ക് ഈസ് സ്പ്ലിറ്റ് ഇൻ ടു ടു ഡൗൺ ദ സെൻറ്റർ ഈച്ച് പീസ് ഇസ് കോൾഡ് ഹാഫ് ബോൾക്ക്. നേരത്തെ പറഞ്ഞതിൻ്റെ നേരത്തെ പറഞ്ഞ ബോൾക്ക്, ആ ബോൾക്കിനെ സെൻറ്റർ നിന്ന് കട്ട് ചെയ്യുന്നതാണ് ഹാഫ് ബോക്ക്. ഹാക്രീസ് ആർ റൗണ്ടർ ലോക്സ് സ്പ്ലിറ്റ് വിത്ത് എഗ്സ്. ഈ പോൾസിനെ പോലെ റൗണ്ടർ ലോക്സിനെ സ്പ്ലിറ്റ് ചെയ്ത് ജസ്റ്റ് സ്പ്ലിറ്റ് ചെയ്യുന്ന എഗ്സ് കൊണ്ട് സ്പ്ലിറ്റ് ചെയ്യുന്നതാണ് അതിനെ പറയുന്നതാണ് ഒരു ടേം ഹാക്രീസ്. നേരത്തെ പറഞ്ഞ സോൺ ടിമ്പറിൽ യൂസ് എങ്ങനെയൊക്കെയാണോ അതിൻ്റെ യൂസ് അതിനനുസരിച്ച് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ബീംസ്. ബീംസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ കുറച്ച് വീതിയും നീളവും കൂടിയ, അതായത് ഈ ബിൽഡേഴ്സിനൊക്കെ യൂസ് ചെയ്യുന്ന, സാധാരണ നമ്മൾ ബീം എന്ന് പറയില്ലേ, 4 മീറ്റർ ലെങ്ത്, ക്രോസ് സെക്ഷൻ നോട്ട് ലെസ് ദാൻ 50 സെൻറ്റിമീറ്റർ, ഏറ്റവും നല്ല വലിപ്പത്തിലുള്ള നീളത്തിലുള്ള കുറച്ച് തിക്നെസ് കൂടിയ ഇതാണ് ബീംസ്. ദെൻ സ്കാൻലിങ്സ്, സ്ക്വയർ ഓർ റെക്ടാങ്കുലർ അണ്ടർ 50 സെൻറ്റിമീറ്റർ ഇൻ സെക്ഷൻ. സ്കാൻലിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഇതിൻ്റെ ജനലിൻ്റെ ഒക്കെ ഇതിന് ഉപയോഗിക്കുന്നത്. ബ്ലോക്സ് എ പീസ് ഓഫ് ഷോർട്ട് ലെങ്ത് വിത്ത് സ്ക്വയർ സർഫസ്, കുറച്ച് ലെങ്ത് കുറഞ്ഞ ചെറിയ പീസാണ് ബ്ലോക്ക്, കട്ട അങ്ങനത്തെ. പ്ലാങ്ക്സ്, വുഡൻ സ്ലാബ് അപ് ടു എ മാക്സിമം ഓഫ് 5 സെൻറ്റിമീറ്റർ തിക്നെസ് വിത്ത് വേരിയിങ് ലെങ്ത്, അത്യാവശ്യം നീളവും ഒരു ബീമിൻ്റെ ഒക്കെ അത്രയാണ് നീളവും, പിന്നെ കുറച്ച് വീതി കൂടുതലാണ് പ്ലാങ്ക്. ഷിപ്പിലും ഇതിലൊക്കെ യൂസ് ചെയ്യാം. ഇത് ഡിഫറെൻ്റ് ക്ലാസിഫിക്കേഷൻ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നതാണ്. ഇല്ല, ഏകദേശം അടുത്തടുത്ത് സൈസ് ആണ് ചിലതൊക്കെ. ഇതിൽ നമ്മൾ മെയിനായിട്ട് പറയുന്നത് ബീം, പ്ലാങ്ക്, സ്കാൻഡ്ലിംഗ് ഒക്കെയാണ് മെയിനായിട്ട്. ബാക്കിയുള്ളതൊക്കെ അടുത്ത ചെറിയ ചെറിയ മെഷർമെൻറ്റ്സിൽ വ്യത്യാസം, പക്ഷെ അതിൻ്റെ യൂസ് ഡിഫറെൻ്റ് ആയിരിക്കും. എ സ്മോൾ അപ്രൈറ്റ് ടിമ്പർ യൂസ്ഡ് ഇൻ കൺസ്ട്രക്ഷൻ എസ്പെഷ്യലി ലെസ് ദാൻ 50 സെൻറ്റിമീറ്റർ സെക്ഷൻ കോൾഡ് സ്കാൻലിംഗ്. വിൻഡോസിനൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് കണ്ടോ. ബ്ലോക്ക് ചെറിയൊരു സൈസാണ്, മിക്കവാറും അതിൻ്റെ എൻഡും സ്ക്വയറാണ് ബ്ലോക്കിൻ്റെ എൻഡ് സൈഡ് വരുന്നത്. സ്റ്റാക്ക് ഓഫ് ടിമ്പർ പ്ലാങ്ക്സ്, പ്ലാങ്ക്സ് കുറച്ച് നല്ല വീതിയുള്ള ടൈപ്പാണ്. പലക കുറച്ച് കട്ടിയിൽ ഷിപ്പിലും ഇതിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്, പാലത്തിന് ഷിപ്പ് ബ്രിഡ്ജിന് ഷിപ്പിലൊക്കെ യൂസ് ചെയ്യുന്നത് പ്ലാങ്ക്സ്. വുഡൻ ബീംസ്, കൺസ്ട്രക്ഷൻ വർക്കിനൊക്കെ യൂസ് ചെയ്യുന്ന ബീംസ്. റെക്ടാങ്കുലർ ഓർ സ്ക്വയർ എൻഡ് ആയിരിക്കും ഇതിൻ്റെ. ദെൻ റെയിൽവേ സ്ലീപ്പേഴ്സ്, ഈ റെയിൽവേ സ്ലീപ്പറിൽ മുമ്പ് വുഡൻ ബീമാണ് യൂസ് ചെയ്യുന്നത്, അത് ബ്രോഡ് ഗേജ് ആണ്. ഇപ്പം ഇതിൽ കാണുന്ന വുഡൻ ബീമാണ് റെയിൽവേ സ്ലീപ്പർ എന്ന് പറയുന്നത്.